മതേതര കക്ഷികൾ എന്നുള്ളത് വെറും രാഷ്ട്രീയ കക്ഷികളിൽ മാത്രം നാം ഒതുക്കേണ്ടതില്ല. രാജ്യത്തെ സാംസ്കാരിക വിഭാഗങ്ങളെയും ഈ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. സാഹിത്യ അക്കാദമിയെയും ഈ വിഭാഗത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിരുന്ന കൽബുർഗി എന്ന വ്യക്തിത്വത്തെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിനെതിരെ ഒരക്ഷരം മൊഴിയാനായിട്ട് നമ്മുടെ രാജ്യത്തെ സാഹിത്യ അക്കാദമിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി ആ ഒരു ഭരണത്തെ നാട്ടിൽ നടപ്പിലൊരുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ മുഴുവൻ കക്ഷികളെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യത്തെ പ്രമുഖ എഴുത്തുകാരനായ ഇർഫാൻ ഹബീബ് അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, രാജ്യത്ത് ഇങ്ങനെയൊരു ഭരണകൂടം കടന്നുവരാൻ സാധ്യമായത് അവിടുത്തെ മതേതര കക്ഷികളുടെ ഒറ്റക്കെട്ടില്ലായ്മയാണ് എന്ന് ഇർഫാൻ ഹബീബ് അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയാനിടയായിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് രാജ്യത്തെ മതേതര കക്ഷികളുടെ ഉറക്കം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ മതേതര കക്ഷികൾ എത്രത്തോളം ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു ഭരണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചാൽ ഇർഫാൻ ഹബീബ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൽ ഒരിക്കലും ഈ ഒരു നില ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.